എല്ലാവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമായ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും ആണ് ജലവുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹമാണ് സോഡിയം ചൂട് ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം കോപ്പർ ജലവുമായി പ്രവർത്തിക്കുന്നില്ല ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ആസിഡുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു ക്രിയാശീല ശ്രേണി ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തനശേഷി കുറഞ്ഞു വരുന്നതനുസരിച്ച് ക്രമീകരിച്ച ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ലോഹങ്ങളുടെ ക്രിയാശീലം കുറഞ്ഞുവരുന്നു ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിലായി വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയാണ് ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് താഴെയായി വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നില്ല ആദേശ രാസപ്രവർത്തനങ്ങൾ ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണലായനിൽ നിന്ന് ആദേശം ചെയ്യുന്നു ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹ അയോണിനെ നിരോക്സീകരണവും സംഭവിക്കുന്നു ആദേശ രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ് ഗാൽവാനിക് സെൽ റിഡോക്സ് പ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ക്രമീകരണമാണ് ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ ഗാൽവാനിക് സെല്ലിൽ ക്രിയാശീലത കൂടിയ ലോഹം വോൾട്ട് നെഗറ്റീവ് ടെർമിനലായും ക്രിയാശീലത കുറഞ്ഞ ലോഹം വോൾട്ട് പോസിറ്റീവ് ടെർമിനലുമായും ഘടിപ്പിച്ചിരിക്കുന്നു ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആനോടും നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് കാത്തോടും ഗാൽവാനിക് സെല്ലിൽ ആനോഡിന് നെഗറ്റീവ് ചാർജും കാത്തോഡിന് പോസിറ്റീവ് ചാർജും കൈവരുന്നു സോൾട്ട് ബ്രിഡ്ജ് പൊട്ടാസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം നൈട്രേറ്റ് അമോണിയം ക്ലോറൈഡ് ഇവയിൽ ഏതെങ്കിലും ഒരു ലവണം ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലിയിൽ കലർത്തിയ അർദ്ധകരൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച യു ആകൃതിയുള്ള ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ് ഇത് ഗാൽവാനിക് സെല്ലിൽ അയോണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കുകയും സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുകയും ചെയ്യുന്നു വൈദ്യുത വിശ്രേഷണ സെല്ലുകൾ ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ ആസിഡുകൾ ആൽക്കലികൾ ലവണങ്ങൾ അവയുടെ ഉരുകിയ അവസ്ഥയിലും ലായനികളായിരിക്കുമ്പോഴും ഇലക്ട്രോലൈറ്റുകളാണ് വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകിയത് മൈക്കൽ ഫാരഡേ ആണ് ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡുകൾ വൈദ്യുത വിശ്രേഷണ വേളയിൽ ഒരു ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും അടുത്തതിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നു പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് ആണ് ആനോഡ് നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡാണ് കാത്തോഡ് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാത്തോടും ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആനോഡും ആണ് വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സീകരണവും നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിരോക്സീകരണവും നടക്കുന്നു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ വൈദ്യുതോർജം രാസോർജമായി മാറുന്നു കാറ്റയോണുകളും ആനയോണുകളും നെഗറ്റീവ് ഇലക്ട്രോഡായ കാതോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്ന് വിളിക്കുന്നു പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളെ ആനയോണുകൾ എന്ന് വിളിക്കുന്നു ഉരുകിയ സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ ആനോഡിൽ ക്ലോറിൻ വാതകവും കാത്തോഡിൽ സോഡിയവും ലഭിക്കുന്നു സോഡിയം ക്ലോറൈഡിലായനി വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ ആനോഡിൽ ക്ലോറിനും കാത്തോഡിൽ ഹൈഡ്രജനും ലഭിക്കുന്നു വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ ലോഹങ്ങളുടെ നിർമ്മാണം അലോഹങ്ങളുടെ നിർമ്മാണം സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന് ലോഹശുദ്ധീകരണം എന്നിവയാണ് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം ലോഹത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനും ലോഹനാശനം തടയുന്നതിനും ഈ കട്ടി കുറഞ്ഞ ആവരണം സഹായിക്കുന്നു ആവരണം ചെയ്യേണ്ട വസ്തു വൃത്തിയാക്കിയ ശേഷം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടും പൂശേണ്ട ലോഹം പോസിറ്റീവ് ടെർമിനലിനോടും ബന്ധിപ്പിക്കുന്നു ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിൻ്റെ ലായനി ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നു ഒരു ലോഹത്തിൻ്റെ മുകളിൽ ചെമ്പ് ആവരണം ചെയ്യപ്പെടുമ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനി ഇലക്ട്രോലൈറ്റായി എടുക്കുന്നു വെള്ളി ആവരണം ചെയ്യപ്പെടുമ്പോൾ സിൽവർ നൈട്രേറ്റ് ലായനിയോ സോഡിയം സയനൈഡും സിൽവർ സയനൈഡിലായനിയും ചേർന്ന മിശ്രിതമോ ഇലക്ട്രോലൈറ്റായി എടുക്കുന്നു സ്വർണ്ണമാണ് ആവരണം ചെയ്യുന്നതെങ്കിൽ സോഡിയം സയനൈഡിൻ്റെയും ഗോൾഡ് സയനൈഡിൻ്റെയും മിശ്രിത ലായനി ഇലക്ട്രോലൈറ്റായി എടുക്കുന്നു വൈദ്യുത ലേപനത്തിന് ചില ഉദാഹരണങ്ങൾ നോക്കാം സ്വർണം പൂശിയ ആഭരണങ്ങൾ ക്രോമിയം പൂശിയ ഇരുമ്പ് കൈപ്പിടികൾ വെള്ളി പൂശിയ പാത്രങ്ങൾ ഇവ വൈദ്യുത ലേപനത്തിന് ഉദാഹരണങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത് അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്